ത്രിയേക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷം നാലാം ഞായർ പ്രധാന വേദവായനാ ഭാഗം വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവിന്റെ രക്ഷാകര സുവിശേഷം 14:24-23. അഞ്ചപ്പം കൊണ്ട് 5000 പുരുഷന്മാരെയും ഈ എണ്ണം കൂടാതെ അവരുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും സുഭിക്ഷമാക്കിയ സംഭവമാണ്. ചിന്തകൾ 1, ജനങ്ങളെ കണ്ടിട്ട് അവരിൽ മനസ്സിലിരുന്ന നമ്മുടെ കർത്താവ്, രോഗികളെയും ഭൂതബാധിതരെയും സുഖപ്പെടുത്തി ആശ്വസിപ്പിക്കുന്ന നമ്മുടെ കർത്താവ്. അന്നത്തെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ അവസാനം ശാരീരികമായി ക്ഷീണിതരായ ജനത്തെ ശാരീരിക ഭക്ഷണം നൽകി ആശ്വസിപ്പിക്കുന്ന നമ്മുടെ കർത്താവ്. ഈ മാതൃക തന്നെ പിൻപറ്റുന്ന ഇടയന്മാർക്കുള്ളതാണ്. ഈ മാതൃക മഹാപുരോഹിതവർഗമായി വിളിച്ചുചേർത്തിരിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയിൽ നിന്നും നമ്മുടെ കർത്താവ് പ്രത്യാശിക്കുന്നു. വിശുദ്ധ മത്തായി 9:36 ഇപ്രകാരം കാണുന്നു: ഇടയനില്ലാത്ത ആടുകളെ പോലെ വലഞ്ഞിരുന്ന ജനസമൂഹത്തെ കണ്ടിട്ട് മനസ്സലിയുന്ന കർത്താവിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇടയന്മാരുണ്ടായിട്ടും അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും ഫലം? അന്നത്തെ യഹൂദ പുരോഹിത വർഗത്തിന് ജനത്തെക്കുറിച്ച് കരുതലില്ലായിരുന്നു, ചിന്തയില്ലായിരുന്നു, മാതൃകയില്ലായിരുന്നു. പ്രത്യേക ഇടയന്മാർക്കും രാജകീയ പുരോഹിത വർഗത്തിലെ ഓരോരുത്തർക്കും ഇത് ബാധകമാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. 2, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? കർത്താവിന് നമ്മുടെ പക്കൽ നിന്നുള്ള സമർപ്പണവും കരുതലും ആവശ്യമാണ്. ഹെസ്കേൽ 37 ഉണങ്ങിയ അസ്ഥികളെ ഉയർപ്പിക്കുമ്പോൾ പ്രവാചനെ കൊണ്ടും കാറ്റിനെ കൊണ്ടും ചെയ്യിക്കുന്നുണ്ട്. ലാസറിന്റെ കല്ലറയ്ക്കൽ സന്ധിബന്ധം വിട്ട് നാറിയ ലാസറിന്റെ ശരീരം ഉയർപ്പിക്കുന്ന കർത്താവ് കെട്ടുകൾ എഴുപ്പിക്കുന്നത് മനുഷ്യനെ കൊണ്ടാണ്. തന്റെ രക്ഷണ പ്രവർത്തനത്തിൽ മനുഷ്യനെയും കർത്താവ് ചേർത്ത് പിടിക്കുന്നു. നമുക്ക് അതൊരു പാഠമാണ് കാണിച്ചു തരുന്നത്. നാം സ്വാർത്ഥമതികളാകാതെ, സ്വാർത്ഥത സന്താനങ്ങളാവാതെ, എല്ലാം തമ്മിൽ തമ്മിൽ സഹകരിച്ച് ദൈവരാജ്യ മഹത്വത്തിനായി ജീവിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു. കർത്താവ് മഹാപുരോഹിത പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധേയമാണ്: കർത്താവേ, നാം ഒന്നായിരിക്കുന്ന പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് തന്നെ. 3, മിച്ചം വന്ന ശേഖരിക്കുന്നു. സമൃദ്ധിയായി കൊടുക്കുവാൻ ഉള്ളവനാണ് നമ്മുടെ കർത്താവ്. കൊടുക്കുവാൻ മനസ്സുള്ളവനുമാണ്. മിച്ചം വന്നവ എന്നിട്ടും ശേഖരിക്കുന്നു. നമ്മുടെ വിവാഹ പാർട്ടികളും അതുപോലുള്ള പരിപാടികളും ഭക്ഷ്യവസ്തുക്കൾ മിച്ചം വെച്ച് യാതൊരു ദാക്ഷിണ്യം കൂടാതെ നശിപ്പിക്കുന്നവർ, ദൂർധടിക്കുന്നവർ, ദാടിയും മോടിയും ആഡംബരവും കാണിക്കുന്നവർ ദൈവം ബാഗ് കണക്ക് പറയേണ്ടി വരും. ഒരു നേരത്തെ ഭക്ഷണത്തായി കാത്തിരിക്കുന്ന അനവധി പേരുള്ളപ്പോൾ ആണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കൊറോണ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. നാം ഭക്ഷണം ഉപയോഗശൂന്യമാക്കുന്നത് ദൈവത്തോടുള്ള അനീതിയാണ്. കർത്താവ് അല്പം പോലും ഉപേക്ഷിക്കുന്നില്ല. 12 കൊട്ട നിറച്ചെടുത്ത് പിന്നത്തേക്ക് സൂക്ഷിക്കുന്നു. 4, പഴയ നിയമ വായനയിൽ നിന്ന് 1 ആവർത്തന പുസ്തകം 33:22-29. മോശ ഗോത്രങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ദാനെക്കുറിച്ച്, ദാൻ ബാലസമൂഹമാകുന്നു, അവൻ ബാശാനിൽ ചാടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇടം വലം നോക്കാതെ അവന്റെ ചതിപ്രയോഗം സമൂഹത്തിന് നാശമാണ്. ദാൻ മടിയനും അലസനുമാണെന്ന് വേദത്തിൽ പല ഭാഗങ്ങളും കുറിച്ചിട്ടിരിക്കുന്നു. അപ്പനായ യാക്കോബ് മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ദാനെക്കുറിച്ച് പറയുന്നു, പാതയിൽ പതിയിരിക്കുന്ന വിഷസർപ്പമായിട്ട് ദാനെ ചിത്രീകരിക്കുന്നു. കുതിരയുടെ കുതികാൽ തകർത്ത് കുതിരയുടെ പുറത്ത് ഗമിക്കുന്നവനെ മലർത്തിയടിക്കുന്നവനാണ് ദാനെന്ന് പറയുന്നു. ചതിപ്രയോഗം, ഇടം വലം നോക്കാത്തവൻ, മടി, ഉദാസീനത, ആലസ്യം ഇവ മുഖമുദ്രയാക്കിയവനാണ് ദാൻ എന്നർത്ഥം. അവനെ വെളിപാട് പുസ്തകത്തിൽ 12 ഗോത്രങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. 12 ഗോത്രങ്ങളെ രക്ഷിക്കപ്പെട്ടവരുടെ ഗണത്തിൽ കുറിക്കുമ്പോൾ ദാനെ കാണുന്നില്ല. പകരം വേറെ ഒന്നുണ്ട് താനും. വിളിച്ചു ചേർക്കപ്പെട്ടാൽ മാത്രം പോരാ, നിലനിൽക്കണം. മുന്തിരിവള്ളി വസിക്കാത്തവനെ ഒരു ഉണങ്ങിയ കൊമ്പ് പോലെ വെട്ടി തീയിലിടും എന്ന് ചുരുക്കം. ചതി, മടി, ഉസാഹസീനത ഇവ നന്നല്ല എന്ന് ചുരുക്കം. പ്രാർത്ഥിക്കാം: ദൈവമേ, നിന്റെ കൃപയാൽ എന്നെ നേരെയുള്ള പാതയിൽ നടത്തണമേ. നിന്റെ ഇടയ ദൗത്യം പിൻപറ്റുവാനും അതിൽ ചരിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ.
സ്വന്തം ജനമായി കൂട്ടിച്ചേർത്ത ഇസ്രായേൽ തങ്ങളുടെ ജോലി മറന്നതുപോലെ മറക്കാനും അരസിയും ചതി ഉദാസീന നിമിത്തം നിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് എന്നെ നീക്കുവാനും ഇടയാവരുത്. പിന്നെയോ നിന്റെ വിശുദ്ധാത്മാവിനാൽ എന്നെ ശക്തീകരിച്ച് ബലപ്പെടുത്തി നവീകരിച്ചെടുക്കണമേ. പിതൃത്ര പരിശുദ്ധാത്മാവായ ത്രയ ദൈവത്തിന്റെ കൃപയനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.